നമസ്കാരം. ഇന്ത്യൻ നിർമ്മിത ബിസ്ക്കറ്റ് കമ്പനിയായിട്ടുള്ള പാർലേജിയുടെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പാർലേജി ബിസ്ക്കറ്റിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ പടമുണ്ട്. ആ പടം മുമ്പ് മുതലേ ഇപ്പോൾ ഈ ഒരു സമയം വരെയും ആ കുട്ടിയുടെ ഫോട്ടോയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ആരാണ് ആ കുട്ടിയെന്ന് പല ചോദ്യങ്ങളും മുമ്പും ഉന്നയിച്ചിട്ടുള്ളതാണ്. പലരും പല രീതിയിലുള്ള ഉത്തരങ്ങളാണ് അന്ന് ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ വന്നത്. ആ കുട്ടി യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പില്ല, ആ യഥാർത്ഥത്തിൽ ആ കുട്ടി മരിച്ചുപോയി എന്നെല്ലാം പല റിപ്പോർട്ടുകളും വന്നു. എന്നാൽ അവസാനമായി വന്ന റിപ്പോർട്ടാണ് ആ കുട്ടി യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ആ കുട്ടിക്ക് ഇപ്പോൾ 69 വയസ്സായി. ആ കുട്ടിയുടെ പേര് നീർ ദേശ് പാണ്ഡേ. ഇന്ന് 69 വയസ്സായി നാഗ്പൂരിൽ ജീവിക്കുന്ന ഈ സ്ത്രീയുടെ പേര്. എന്നാൽ യഥാർത്ഥത്തിൽ അതായിരുന്നു സത്യം എന്ന്. എന്നാൽ ആ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നതോടുകൂടി ആ സ്ത്രീക്ക് ഒരുപാട് പബ്ലിസിറ്റി ആകുകയും പല ന്യൂസ് റിപ്പോർട്ടുകളും ആ സ്ത്രീയെ വെച്ചിട്ട് പല റിപ്പോർട്ടുകളും റൈറ്റപ്പുകളും ഒരുപാട് വന്നുകൊണ്ടിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഞെട്ടിക്കുന്ന സത്യം പുറത്തു വരുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ്. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടുകളെല്ലാം വന്നു, ഇയാളാണ് നാഗ്പൂരിലുള്ള ഈ സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ഈ പാലേജി ബിസ്ക്കറ്റ് പാക്കറ്റിലുള്ളത് എന്നെല്ലാം പറയുകയും അവകാശപ്പെടുകയും ന്യൂസ് കട്ടിങ്ങും അതുപോലുള്ള പല റിപ്പോർട്ടുകളും വന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പാലേജിയുടെ ഓണേഴ്സ് അല്ലെങ്കിൽ പാലേജി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുകയാണ്. യഥാർത്ഥത്തിൽ ആ കുട്ടി ജീവിച്ചിരിപ്പില്ല, ആ കുട്ടി ജീവിച്ചിരിപ്പില്ല, ആ കുട്ടി ഒരു വരപ്പാണ്. യഥാർത്ഥത്തിൽ ഈ കമ്പനി പാലേജി കമ്പനി ആരംഭിക്കുമ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയോട് അവർ ആവശ്യപ്പെട്ടപ്പോൾ അവർ വരച്ചു കൊടുത്ത ഒരു ചിത്രം മാത്രമായിരുന്നു ഈ പാലേജി കമ്പനിയുടെ ഈ ബിസ്ക്കറ്റിൻ്റെ പുറത്ത് വന്ന ഈ കുട്ടിയുടെ ഫോട്ടോ. എന്നാൽ ഈ നാഗ്പൂരിലുള്ള ഈ സ്ത്രീ പറയുകയുണ്ടായി, 4 വയസ്സുള്ള സമയത്ത് തൻ്റെ ഒരു അച്ഛൻ ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ പാലേജി കമ്പനിക്കാർക്ക് ഇഷ്ടപ്പെട്ട് അവർ വാങ്ങുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടുകൂടി ഈ സ്ത്രീ പിന്നെ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ അതൊരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനി കൊടുത്ത ഒരു മോഡലിൻ്റെ ഫോട്ടോയായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവർ വരച്ചെടുത്ത ഒരു ചിത്രമായിരുന്നു. ആ ചിത്രത്തിലെ കുട്ടി ജീവിച്ചിരിപ്പില്ല എന്നതാണ് സത്യമെന്നാണ് പാലേജി കമ്പനിയുടെ അവകാശം. എന്നാൽ അതിനുശേഷമുള്ള ഒരു പത്രസമ്മേളനത്തിൽ ഈ സ്ത്രീ പറയുകയുണ്ടായി, യഥാർത്ഥത്തിൽ പാലേജി കമ്പനിക്കാർ കള്ളം പറയുന്നതാണ്, തൻ്റെ ഫോട്ടോയാണ് യഥാർത്ഥത്തിൽ ഈ ബിസ്ക്കറ്റിൽ വെച്ചിരിക്കുന്നതെന്ന് എല്ലാം. എന്നാൽ യഥാർത്ഥത്തിൽ സത്യം ഏതാണെന്ന് ഇതുവരെയും കറക്റ്റായിട്ടൊരു വ്യക്തതയിൽ വന്നിട്ടില്ല. എന്നാൽ പാലേജി കമ്പനിക്കാർ പറയുന്നതാണ് യഥാർത്ഥ സത്യമെന്ന് ഒട്ടുമിക്ക ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നാഗ്പൂരിലെ ഈ സ്ത്രീയുടെ വാദവും കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഈ ഒരു വിവാദം മുന്നിലേക്ക് വന്നില്ല. എന്നാൽ ആ കുട്ടിയുടെ ഫോട്ടോ ഇന്നും ഏത് രീതിയിൽ നോക്കിയാലും ആ കുട്ടിയുടെ ഫോട്ടോ ഇന്നും ആ ഫോട്ടോ ബിസ്ക്കറ്റിൽ കാണുമ്പോൾ നമുക്ക് പല ഓർമ്മകളിലേക്ക് നമ്മൾ കടന്നു പോകാറുണ്ട്. ഇതൊരു വിവാദമായി ഇവിടെ നിൽക്കുമ്പോൾ തന്നെയും ഈ ഒരു ഓർമ്മ ഒരു പഴയ ഓർമ്മയിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലുന്ന ഒരു ഫോട്ടോയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.